السلام علیکم ورحمۃ اللہ تعالی وبرکاتہ. اللہم صل علی سیدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادی الى صراطك المستقیم وعلى آله حق قدره ومقداره العظيم. انشاءاللہ പ്രിയരെ, ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്, നമുക്കറിയാം നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും, ഒരുപാട് മുറാദുകൾ, ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാകും. അതൊക്കെ നിറവേറാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുന്നവരാണ്. ഇൻഷാല്ലാ ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു ഇസ്മ പറഞ്ഞു തരാം. ഈ ഇസ്മ നിങ്ങൾ ചോദിച്ചിട്ട്, ഈ ഇസ്മ നിങ്ങൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ എന്താഗ്രഹം ചോദിച്ചാലും എന്ത് ലക്ഷ്യങ്ങൾ പറഞ്ഞാലും അത് അള്ളാഹു സാധിപ്പിച്ചു തരും. നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരാഗ്രഹമാണ്, ഈ ലോകത്ത് ജീവിക്കുന്ന കാലത്തോളം മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ അഭിമാനം നമ്മൾ നഷ്ടപ്പെടുത്താതെ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ അഭിമാനം നമ്മൾ പണയം വെക്കാതെ, എല്ലാം അള്ളാഹു നമുക്ക് നേരിട്ട് നൽകുന്നതായ രീതിയിൽ, അല്ലെങ്കിൽ എല്ലാം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു നമുക്ക് സാധിപ്പിച്ച് തരുന്നതായ രീതിയിൽ ഈ ലോകത്ത് ജീവിക്കണം. അതോടൊപ്പം ഈമാനോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയണം എന്നുള്ളത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ആഗ്രഹമാണ്. ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാകും. അതുപോലെ പലരും പ്രയാസപ്പെടാറുണ്ട് നമ്മുടെ മക്കളെ കെട്ടിക്കുന്ന വിഷയത്തിൽ. എങ്ങനെയാണ് എൻ്റെ മകളെ ഞാൻ കടമില്ലാതെ കെട്ടിക്കുക, അല്ലെങ്കിൽ എനിക്ക് സാധിക്കുമോ, അല്ലെങ്കിൽ അള്ളാഹുവിനോട് അത് സാധിപ്പിച്ച് തരാനുള്ള പ്രധാനപ്പെട്ട ദുആകൾ, ഇതൊക്കെ നമ്മൾ നടത്താറുണ്ട്. അതുപോലെ നമ്മുടെ വീട് പണി പൂർത്തിയാക്കാൻ, അതുപോലെ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ, അവരുടെ പഠിപ്പ്, അവരെ പോറ്റുന്ന വിഷയം, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്ന കാര്യത്തിൽ, ഇതിലെല്ലാം യാതൊരു കുറവും വരുത്താതെ അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് ദീനീ ചിട്ടയിൽ വളർത്തി നമുക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്നവരായ മക്കളായി അവരെ പോറ്റാനുള്ള ഒരു തൗഫീഖിന് വേണ്ടി, ഇങ്ങനെ പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകും. നമ്മുടെ വീട് പണി പൂർത്തിയാകാൻ, ഇങ്ങനെ പല രീതിയിൽ. ഇങ്ങനെ ആഗ്രഹം ഏതോ ആകട്ടെ, ഇൻഷാല്ലാ അതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മൾ ഈ ഇസ്മ ചൊല്ലി ചോദിച്ചോ എന്നാൽ അള്ളാഹു അത് നടത്തിത്തരും, തീർച്ചയാണ്. അത്രമേൽ അള്ളാഹുവിൽ നമ്മൾ വിശ്വാസമർപ്പിച്ച് എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ച് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്നത് എന്നൊരർത്ഥം ഈ ഒരു ഇസ്മിനുണ്ട് എന്ന തരത്തിൽ ഒരർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു ഇസ്മാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്മ ചൊല്ലി ചോദിച്ച ഒന്നും തന്നെ അള്ളാഹു അത് വെറുതെയാക്കില്ല, അള്ളാഹു അത് തട്ടില്ല, അള്ളാഹു അത് മടക്കില്ല. അപ്പോൾ ഏതായാലും ഇൻഷാല്ലാ ഇസ്മ പറഞ്ഞു തരാം. പ്രിയരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമമായ യാ വക്കീലു യാ അല്ലാഹ്, യാ വക്കീലു യാ അല്ലാഹ്, യാ വക്കീലു യാ അല്ലാഹ്, ഇതാണ് ഇസ്മ. ഈ ഇസ്മിൻ്റെ അർത്ഥം എന്നുള്ളത് ഭരമേൽപ്പിക്കപ്പെടുന്നവൻ എന്നാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഏൽപ്പിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെടേണ്ടവനായവൻ അവൻ ഒരുവനാണ്, അത് അള്ളാഹുവാണ്. ഇതാണ് ഈ ഒരു ഇസ്മിൻ്റെ അർത്ഥം. ഈ ഇസ്മിൻ്റെ ഈ അർത്ഥം നമ്മൾ മനസ്സിലാക്കി, ഈ അർത്ഥം നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ച്, മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരെണ്ണം പതിവാക്കുക. എത്രയാണോ സാധിക്കുന്നത് അത്ര തവണ പതിവാക്കുക. ഇൻഷാ അള്ളാഹ് അള്ളാഹു നടത്തിത്തരും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ലക്ഷ്യങ്ങളും, ഇൻഷാ അള്ളാഹ്. അപ്പോൾ ഇസ്മ മനസ്സിലായല്ലോ. യാ വക്കീലു യാ അള്ളാഹ്, യാ വക്കീലു യാ അള്ളാഹ്, യാ വക്കീലു യാ അള്ളാഹ്. ഇൻഷാ അള്ളാഹ് വീഡിയോയിൽ പറഞ്ഞ പ്രകാരം നിങ്ങൾ ഈ അമൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ഉറപ്പാണ് അള്ളാഹു നിങ്ങളുടെ എല്ലാ ആഗ്രഹവും നടത്തിത്തരുന്നതാണ്. എല്ലാ ആവശ്യങ്ങളും എല്ലാ മുറാദുകളും മഖസൂദുകളും അള്ളാഹു പൂർത്തീകരിച്ച് തരുന്നതാണ് ഇൻഷാ അള്ളാഹ്. അപ്പോൾ ഈ ഒരു അമൽ ചെയ്യുക, ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.